നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ജീവിതത്തിൽ പുരോഗതി വന്നു ചേർന്നുകൊണ്ട് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സുരക്ഷിതമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും പണലഭ്യത അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ വന്നു ചേരുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ദുരിതപൂർണമായ ജീവിതം, അസഹ്യമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, അതിനൊക്കെ മാറ്റം വരുന്നു. ജീവിതം സമ്പന്നതയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നല്ല ഗ്രഹസ്ഥിതി എത്തിയിരിക്കുന്ന ഏതൊരു നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്കും വന്നു ചേരും. ഇതിൽ കവിഞ്ഞ് 27 നക്ഷത്രക്കാരിലുള്ള മാറ്റങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കും അനുഭവപ്പെടുക. ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ഈശ്വരനാമങ്ങൾ ജപിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം മോശമായ അവസ്ഥയിലാണെങ്കിൽ പോലും ജീവിതം കരകയറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏതെല്ലാം മോശമായ സ്ഥിതിയിലാണ് ഇവർ നിൽക്കുന്നതെങ്കിലും ഉടനെ ഇവരുടെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. മുൻകാലത്തുണ്ടായിരുന്ന മോശമായ അനുഭവങ്ങൾ, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ഇതൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ്, ഞെട്ടിക്കുന്ന പ്രവചനം. ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള അവസ്ഥകളാണ് വന്നു ചേരുക. ഇവർ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കും. കുടുംബ ബന്ധത്തിൽ ഊഷ്മളമായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിൽക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. ഇവരെ എഴുതി തള്ളിയ ആളുകളാണെങ്കിൽ പോലും ഇവർ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സൗഭാഗ്യ ദിനങ്ങൾ എണ്ണപ്പെടുന്ന ഈ നക്ഷത്രക്കാർ ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആ ഭാഗ്യത്തിൻ്റെ നിർഗുണമാകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർക്ക് അവിടെ തൊഴിൽപരമായി ഉണ്ടായിരുന്ന അനിശ്ചിത അവസ്ഥകളിലേക്ക് മാറുന്നു. താൽക്കാലിക നിയമനത്തിൽ ലഭിച്ചിരുന്ന ജോലി അത് സ്ഥിരമാകുന്ന അവസ്ഥകളുണ്ടാകും. അവർ ചെയ്യുന്ന ജോലിയിൽ ഉദ്യോഗ കയറ്റമുണ്ടാകും. സ്ഥാനമാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും. ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ, അത് പ്രൊമോഷനോട് കൂടിയുള്ള ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. പുതിയ പുതിയ സംരംഭങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള അവസ്ഥകൾ, ഇവർ ഏറ്റെടുത്ത് പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. ഇവർ ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായി ഒരു വീട് നിർമ്മിക്കണം, വീട് പുതുക്കി പണിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. അതിനുള്ള അവസ്ഥകൾ വന്നു ചേരും. അതിന് ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥകൾ, ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറും. സ്നേഹബന്ധം ഊഷ്മളമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്നു. ഇവർക്ക് അംഗീകാരം, പ്രശസ്തി, കീർത്തി ഒക്കെ, പേരും പ്രശസ്തിയും ഒക്കെ ഒരേ തോതിൽ തന്നെ വന്നെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാകും. മനസ്സുഖം ഉണ്ടാകും. സന്തോഷവും സമാധാനവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ എത്തിച്ചേരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം മകരമാണ്. തൊഴിൽപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ പോയി ഇവർക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ചെലവുകൾ അധികരിക്കാതെ തന്നെ ഇവർ സാമ്പത്തിക മുന്നേറ്റം നേടും. കടം കൊടുത്ത തുക തിരികെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കടബാധിതകളൊക്കെ തീരുന്ന സാഹചര്യം ഉണ്ടാകും. ഏറ്റെടുത്ത ഏതൊരു കാര്യവും ഇവർ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് പൂർത്തീകരിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം തിരുവാതിര. ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കുന്നു. ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പുതിയ പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ, പരീക്ഷണത്തിലൂടെ ഇവർ ഉയർച്ചയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. കർമ്മ മേഖലയിൽ മികച്ച മുന്നേറ്റങ്ങളും അവസരങ്ങളും ഇവരെ കാത്തിരിക്കുന്നു. സർക്കാർ തലത്തിൽ നിന്ന് പോലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന
ഉദ്യോഗ കയറ്റം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇവർക്ക് വളരെ നാളുകളായി മാനസികമായി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ അനുകൂലമായി തന്നെ ആത്മവിശ്വാസത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രകാരുടെ ചുറ്റിലുണ്ടാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പുണർന്നം. പുണർന്നം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവർ സാമ്പത്തിക അഭിവൃദ്ധി നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് പാരമ്പര്യമായി ഉണ്ടായിരുന്ന സ്വത്ത് വകകൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ നിലനിൽക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നുചേരുന്നു. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പല പദ്ധതികളും ഇവർ തുടങ്ങും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ധനപരമായി ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകും. ജോലിയിൽ മികച്ച മുന്നേറ്റങ്ങളും സ്ഥാനകയറ്റവും ലഭിക്കാനുള്ള അവസരങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിനുവേണ്ടത് ഇവർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിജയത്തിൽ കുറഞ്ഞൊന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഇതുവരെ വളരെ നാളുകളായി അനുഭവിച്ചിരുന്ന പല കഷ്ടതകളും ഒക്കെ മാറുന്നു. കഷ്ടനഷ്ടങ്ങൾ ഒക്കെ മാറി നഷ്ടസാധ്യതകളൊക്കെ കുറഞ്ഞുകൊണ്ട് തൊഴിലിൽ അഭിവൃദ്ധി നേടുന്നു. മികച്ച സാമ്പത്തിക ഉന്നതി കോടീശ്വരി അവതരിക്ക് എത്താനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. അത് നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് വിജയകരമായിട്ടുള്ള അവസ്ഥാന്തരങ്ങളാണ് വന്നു ചേരുന്നത്. ഇവർ ഏതെല്ലാം പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയാലും ഇവർ നേട്ടങ്ങൾ കൊയ്യും, ലക്ഷ്യം കാണും. സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാക്കുന്ന സമയമാണ്. ഉദ്യോഗമാറ്റം ഇവർക്കുണ്ടാകും. വിദ്യാഭ്യാസപരമായ ഇവർക്ക് നേട്ടങ്ങളാണ്. ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്ന സാഹചര്യങ്ങൾ, പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പുതിയ പുതിയ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇവർക്ക് വരുമാന വർധനം ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം അനീഴമാണ്. അനീഴം നക്ഷത്രക്കാർക്ക് കുടുംബ ബന്ധത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ, ബന്ധുചരാദികൾ ഇവരെ സഹായിക്കുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരും. ഇവർ ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയമാണ്. വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനവധി മാർഗത്തിലൂടെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്ന സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരും. സ്വസ്ഥവും സമാധാനമൊക്കെ നിലനിൽക്കുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് വിജയത്തിൽ കുറഞ്ഞൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യമാണ് ലഭിക്കുന്നത്. സൗഹൃദങ്ങളിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ആത്മവിശ്വാസ അഭിവൃദ്ധി ഇവർക്ക് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കർമ്മ മേഖലയിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വരുന്നത്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ധനപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറി തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അവസ്ഥകളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ജീവിതം മികച്ച മുന്നേറ്റങ്ങൾ, ഉയർച്ചകളൊക്കെ വന്നു ചേർന്ന് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.